ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഡിഫറെൻ്റ് വേർഷൻ ഓഫ് HDMI കേബിളാണ്. കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ ചെയ്തത് ഡിഫറെൻ്റ് ടൈപ്സാണ് ചെയ്തത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് HDMI കേബിളാണ്, ഇത് ഡിഫറെൻ്റ് വേർഷൻ ഓഫ് HDMI കേബിളാണ്. അപ്പം ഡിഫറെൻറ്റ് പല പല വേർഷനുകളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പം ഇതൊക്കെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ആ ഹോം തിയേറ്ററിൻ്റെ ഉണ്ടാക്കേണ്ട വീട്ടിലെങ്ങനെ ഒരു തിയേറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള അതിൻ്റെ കണ്ടിന്യൂസ് ആയ ഒരു ഭാഗമാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഹോം തിയേറ്റർ നിങ്ങൾക്കത് വീട്ടിലത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഓരോട് ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് വേർഷൻസ് നോക്കാം. അപ്പോൾ 1.4 ഉണ്ട്, 2.0 ഉണ്ട്, 2.0A ഉണ്ട്, പിന്നെ 2.0B, 2.1 ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഓരോന്നിൻ്റെയും ആ റെസൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാവും ഇപ്പം 1.4 എന്ന നേരത്തായിരിക്കുന്ന കേബിളെങ്കിൽ നിങ്ങൾ HDR സപ്പോർട്ടല്ല, 2 സപ്പോർട്ടല്ല, 2.0A ആണ് സപ്പോർട്ട്. അപ്പം നിങ്ങളത് വാങ്ങുമ്പോഴത്തേക്ക് 2.0A ആണോ അല്ലെങ്കിൽ 2.0B ആണോ നോക്കണം. കഴിവതും നിങ്ങൾക്ക് 2.1 തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ 2.1 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫ്രെയിം റേറ്റും അത്ര സ്പീഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം 2.1 തന്നെ വാങ്ങുക. പിന്നെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പണ്ട് വേർഷൻ 1.1 മുതലുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതായത് 1 ഉണ്ട്, 1.1, 2.1, 1.2, 1.3, 1.4, 2.0. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2.1 ആണ്, ഇത് 2.0, ഇത് 1.4. 1.4 ആണെങ്കിൽ ഇത് ഇത്രയ്ക്ക് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ARC ഓഡിയോ റിട്ടേൺ ചാനലാണെന്ന് പറയാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഇത് 1.4 ആണ് കേബിള്. പിന്നെ ഇത് 2.0 HDMI തന്നെ 2.0 കേബിളിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളിയൊക്കെ അഡ്വാൻസ് ആയി വരുന്നതാണ് ഇപ്പോൾ 2.1 ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ ഈ ARC അതായത് എൻഹാൻസ് ഓഡിയോ റിട്ടേൺ ചാനൽ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്നാലും മറ്റേ ARCനേക്കാളും അഡ്വാൻസ് ആയ ഒരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഡൈനാമിക് HDR സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ HDRനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞുതരാം. ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഇതിൻ്റെ HDRൻ്റെ ഫുൾ ഫോം. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും കേബിളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും അതൊക്കെ പറ്റത്തുള്ളൂ. സാധാരണ രീതിയിലുള്ള കേബിളല്ല കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ ഓഡിയോ വീഡിയോ കിട്ടത്തില്ല. നമ്മൾ പണ്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള AV കേബിൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഒന്നും കിട്ടത്തില്ല, 4K വീഡിയോയും അങ്ങനെ കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കേബിളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ആ സ്പീഡ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനത്തേക്ക് കേബിൾ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോകൾ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഈ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കാണാം.